ശ്രീ ജെ ആർ പത്മകുമാർ, എന്തുകൊണ്ട് കുമ്മനം? അതൊരു നിസ്സഹായതയുടെ ഭാഗമായിട്ടാണോ, അതോ ആർ എസ് എസിൻ്റെ ഒരു ആധിപത്യ ശക്തിയുടെ ഭാഗമായിട്ടാണോ? ഇതൊക്കെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. കാരണം വോട്ടർമാർ അറിയേണ്ടതുണ്ട് ഒരു ഗവർണർ രാജിവെച്ച് ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ സാഹചര്യം എന്താ എന്ന്. ഒരു തിരഞ്ഞെടുപ്പാവുമ്പോൾ രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും, അത് ജനങ്ങൾ ആ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികളിൽ നല്ല ആളുടെ തിരഞ്ഞെടുക്കും. അതാണല്ലോ തിരഞ്ഞെടുപ്പ്. അപ്പോൾ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ പാർട്ടിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. പിന്നെ ആർ ഇവിടെ ഈ രണ്ടുപേരുടെ അഭിപ്രായത്തിൽ നിന്നും അവരെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു പേടി, കുമ്മനം സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു പേടി, ഒരു ആശങ്ക ആണ് അവർ പുറത്തു വന്നിട്ടുള്ളത്. പിന്നെ ആർ എസ് എസ് ബന്ധം കുറേ കാലമായിട്ട് പറയുന്നത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു, അവർ നിങ്ങൾ പറയുന്ന തരത്തിലുള്ള ഒരു വലിയ വ്യക്തിത്വമല്ല ഈ പറയുന്ന കുമ്മനമെന്ന് ഉദാഹരിച്ചത്. ഈ മുഷ്ടിയുദ്ധത്തിലൂടെ അവർ എപ്പോഴെങ്കിലും വിജയിച്ചതോ? അല്ല, ഒരു സെക്കൻഡ് പറഞ്ഞു, അല്ല നിങ്ങൾക്ക് പറയാം, അവസരമുണ്ട്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നേരത്തെ തന്നെ ഈ പോർമുഖത്ത് വന്ന് പരാജിതനായ ആളാണെന്ന് പറഞ്ഞുകൊണ്ടാണ്? അല്ല, ഞാൻ അതല്ലോ, അങ്ങനെ അല്ലല്ലോ, അതൊക്കെ ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് പറഞ്ഞുവിട്ടെ, അത് ഞാൻ അതിനും വ്യക്തമായി മറുപടി പറയാം, സമയം തന്നാൽ മതി. ഈ കുമ്മനം രാജശേഖരൻ ആർ എസ് എസിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ്, എങ്ങനെയാണ് ബി ജെ പി ഉണ്ടായിട്ടുള്ളത്, എന്നാണ് ബി ജെ പി എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം റഹീമിനും അറിയാം, ഉണ്ണിത്താനും അറിയാം. ജനതാ പാർട്ടിയിൽ നിന്ന് അന്ന് ആർ എസ് എസ് ബന്ധത്തിൻ്റെ പേരിൽ 97 MPമാരുണ്ടായിട്ട് ആർ എസ് എസ് ബന്ധം ഞങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയില്ല, പൊക്കുൾക്കൊടി ബന്ധം ഞങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല എന്ന് പരസ്യമായി ഇന്ത്യൻ ജനതയോട് പറഞ്ഞിട്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് രൂപം കൊടുത്തത്. അതുകൊണ്ട് നിങ്ങൾ ഈ ആർ എസ് എസ് ബന്ധമാണ്, ആർ എസ് എസ് ആണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ബന്ധം വളരെ അഭിമാനത്തോടു കൂടി കാണുകയും അത് പൊതുജനങ്ങളുടെ പറഞ്ഞിട്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ കഥ പറഞ്ഞ് വീണ്ടും വീണ്ടും പ്രചരിപ്പിച്ചിട്ട് ആർ എസ് എസ് ആണ് നിയന്ത്രിക്കുന്നത്, ആർ എസ് എസ് ആണ് നിയന്ത്രിക്കുന്നത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് ജനങ്ങൾക്കറിയാം എന്താണ് ആർ എസ് എസ് ബി ജെ പി ആയിട്ടുള്ള ബന്ധം. പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്ക് മാത്രമേ പൊതുപ്രവർത്തനം നടത്താൻ കഴിയൂ, തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മാത്രമേ ജനകീയനാകാൻ കഴിയൂ എന്നുള്ളതാണ്. ഞാൻ ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ കേരളത്തിലെ ഒരു പരിണിതപ്രജ്ഞനായ ഒരു പൊതുപ്രവർത്തകൻ, ജനകീയനായൊരു പ്രവർത്തകൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്നുവരെ അദ്ദേഹം മത്സരിച്ച ഒരു പൊതു തിരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം തന്നെ ഈ പൊതുപ്രവർത്തനത്തിൽ ജയം മാത്രമാണ് ഒരു അടിസ്ഥാന അളവുകോൽ എന്ന് അദ്ദേഹം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്. രണ്ട്, കഴിഞ്ഞ പ്രാവശ്യം കുമ്മനം രാജശേഖരൻ ജയിച്ച സമയം, മത്സരിച്ച സമയത്ത്, വട്ടൂർക്കാവ് മത്സരിച്ച സമയത്ത് അവിടെ ജയിച്ച കോൺഗ്രസിൻ്റെ കെ മുരളീധരൻ പറഞ്ഞത് എന്താ, സി പി എമ്മിൻ്റെ വോട്ട് കൂടി കിട്ടിയിട്ടാണ് ഞാൻ ജയിച്ചത്. എന്നിട്ട് എത്ര വോട്ടിനാണ് ജയിച്ചത്? 11 കൗൺസിലർമാർ സി പി എമ്മിനുണ്ട്, 9 കൗൺസിലർമാർ ബി ജെ പിക്കുണ്ട്, 1 കൗൺസിലർമാർ കോൺഗ്രസിനുണ്ട്. എന്നിട്ട് അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ബൂത്തിൽ പോലും സി പി എം ലീഡ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസ്സിന് വോട്ട് മറിച്ചത് ആരെ പരാജയപ്പെടുത്താൻ. അപ്പോൾ കുമ്മനം രാജശേഖരൻ്റെ ജനപ്രീതിയിലെ കുറവല്ല, മറിച്ച് ബി ജെ പി പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. പിന്നെ സ്ഥാനാർത്ഥി എന്നുള്ള വ്യക്തിപരമായി ആത്മാഭിമാനത്തോട് ഞങ്ങൾക്ക് എനിക്ക് പറയാൻ കഴിയും, ഈ രണ്ട് സ്ഥാനാർത്ഥിയെക്കാളും 10.5 മാറ്റ് തന്നെയാണ് കുമ്മനം രാജശേഖരൻ. രണ്ട് സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടും ജനങ്ങളുടെ മുന്നിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. രണ്ടുപേർ പൊതുസമൂഹത്തിന് യോജിക്കാത്ത പെരുമാറ്റം ഉണ്ടായി എന്ന് അവരുടെ കാര്യത്തിൽ എന്താണ്, ശ്രീദിവാകരനെ എന്തിനാ ശ്രീദിവാകരനെയും വെഞ്ഞാറമൂട് ശശിയെയും രാമചന്ദ്രൻ നായരെയും നടപടിയെടുത്തത് എന്തിനു വേണ്ടിയിട്ടാ എന്നുള്ള അത് കൂടുതൽ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നില്ല. അല്ലല്ല, ദേശീയ എക്സിക്യൂട്ടീവിൽ നിന്ന് മാറ്റി, അന്നത്തെ ജില്ലാ സെക്രട്ടറിയെ മാറ്റി, പേയ്മെന്റ് സീറ്റായിരുന്നു, ആരെന്നാണ് പേയ്മെന്റ് വാങ്ങിയതെന്ന് വരെ പുറത്തു വന്നില്ല. അത് ഇനി നമ്മൾ പറയാൻ, അത് കൂടുതൽ പറഞ്ഞ് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട്. ശശി തരൂരിനെതിരായിട്ടും ആരോപണങ്ങൾ ഉണ്ട്. അതേസമയം കുമ്മനം രാജശേഖരൻ, നിങ്ങൾ ആലോചിക്കണം, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ പൊതുസമൂഹത്തിൽ സ്വീകാര്യനായ ആളാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ ആതുര സേവനം, അദ്ദേഹത്തിൻ്റെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യം, ഞാൻ അദ്ദേഹം പ്രസിഡന്റായ സമയത്ത് അരിപ്പയിലൊരു സമര കേന്ദ്രത്തിൽ പോയതാണ്, ബി ജെ പിയുടെ സമരമല്ല, ആദിവാസികളും പാവപ്പെട്ട ആളുകളും നടത്തുന്ന സമരത്തിൽ അദ്ദേഹം ബി ജെ പി പ്രസിഡന്റായ സമയത്ത് ആദ്യം പോയത് അവിടെയാണ്. ആയിരക്കണക്കിന് പാവപ്പെട്ട തൊഴിലാളികൾ, ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് കയ്യിൽ മുത്തം കൊടുത്ത് ചെയ്യുന്ന
ഈ കുമ്മനം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് നിലയ്ക്കൽ പ്രക്ഷോഭം. നിലയ്ക്കൽ പ്രക്ഷോഭമുണ്ട്. അത് മാത്രമല്ലല്ലോ, ഈ കുമ്മനവുമായി ചേർന്നാണല്ലോ ഈ നമ്മുടെ ആറന്മുളയിൽ ഇന്നത്തെ ദേവസ്വം ബോർഡ് പത്മകുമാർ ഉൾപ്പെടെ പൈതൃക കർമ്മസമിതി ഉണ്ടാക്കി സമരം ചെയ്തത്. അന്നില്ലാത്ത ഒരു കുമ്മനത്തിൻ്റെ ഭക്തിയും വിഭക്തിയൊക്കെ ഇപ്പോൾ തോന്നുന്നതുകൊണ്ട് അത് രാഷ്ട്രീയമാണ്. ഞാൻ പറയട്ടെ, ഈ പറയുന്ന മതേതരത്വ ജനാധിപത്യവാദികളെക്കാൾ കൂടുതൽ ഇന്ന് ന്യൂനപക്ഷ സമുദായത്തിനും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിന് സ്വീകാര്യനായത് കുമ്മനം രാജശേഖരനാണ്. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം പ്രസിഡൻ്റായ സമയത്ത് ആദ്യം പോയത് ക്ലീമിസ് തിരുവേരിയെ കാണാനാണ്. അദ്ദേഹത്തെ ശാസ്ത്രാംഗം നിന്ന് വർദ്ധിച്ചതിനെ സംബന്ധിച്ച് അന്ന് ചില കമൻറ്റുകളൊക്കെ ഈ പറയുന്ന റഹീം ഉൾപ്പെടെ ഉള്ള ആളുകളൊക്കെ അവരുടെ പാർട്ടിക്കാർ ഉൾപ്പെടെ ആക്ഷേപിച്ച് പുറത്താക്കി സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഇന്ന് ന്യൂനപക്ഷ സമുദായത്തിന് വിശ്വാസമുണ്ട്. നിങ്ങളൊന്ന് പറയും, മറ്റൊന്ന് പ്രവർത്തിക്കും, നികൃഷ്ടജീവി എന്ന് കുമ്മനം രാജശേഖരൻ ഒരു ബിഷപ്പിനെ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ നേതാക്കന്മാരെയും വിശേഷിപ്പിച്ചിട്ടില്ല. ഈ വർഗീയവാദിയാണെന്ന് ആരെയും വിശേഷിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസം മതവിശ്വാസവും രാഷ്ട്രീയ വിശ്വാസവും പൊതു പ്രവർത്തന വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് അത് അങ്ങനെ തന്നെ വേണം, അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് എല്ലാ മതങ്ങളോടും എല്ലാ പാർട്ടികളോടും തുല്യമായി പെരുമാറുന്ന ഒരു വലിയ മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം നിങ്ങളൊന്ന് പഠിക്കുക. എന്താണ് കുമ്മനം രാജശേഖരൻ ഇപ്പോൾ മിസോറാം ഗവർണറായി തിരിച്ചിറങ്ങുമ്പോൾ ഒരു പെട്ടി എടുത്തുകൊണ്ട് ഇറങ്ങാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വം, അങ്ങനെയുള്ള ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ശരി.